എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എൽ ബി എസ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ പ്രസിദ്ധീകരിച്ചു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ അറിയുന്നതിനായിട്ട് എൽ ബി വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ടെൻഡറ്റീവ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു ടെൻഡറ്റീവ് ഷെഡ്യൂൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ഓരോ അലോട്ട്മെൻറ്റും എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക അതുപോലെ റാങ്ക് ലിസ്റ്റ് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റ് എപ്പോൾ അടക്കണം അതുപോലുള്ള ഡി ഡീറ്റെയിൽസുകൾ അതായത് ഈ ഒരു അലോട്ട്മെന്റിൻ്റെ ഓരോ സമയത്തെയും ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇതിൽ നൽകിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ നൽകിയത് പ്രകാരം രജിസ്ട്രേഷൻ്റെ ഡേറ്റും അതുപോലെ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഡേറ്റും എന്ന് പറയുന്നത് പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പന്ത്രണ്ടാം തീയതി വരെയാണ് ഈ ഒരു അതായത് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുക പതിനഞ്ചാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യാം അതുപോലെ തന്നെ പേഴ്സണൽ ആൻഡ് അക്കാദമിക് ഡാറ്റ രജിസ്ട്രേഷനും അതായത് നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് നൽകുന്നത് തന്നെയാണ് അപ്പോൾ അതാണ് ഈ ഒരു കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് മൂന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഫൈനൽ സബ്മിഷൻ നിങ്ങൾ പതിനഞ്ചാം തീയതിക്കകം കംപ്ലീറ്റ് ചെയ്യണം അതായത് ജൂൺ പതിനഞ്ചിനകം കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ആ ഒരു പേഴ്സണൽ ആൻഡ് അക്കാദമിക് ഡാറ്റ ആഫ്റ്റർ വെരിഫിക്കേഷൻ അതായത് വെരിഫിക്കേഷൻ ചെയ്ത ശേഷം നിങ്ങളുടെ ആ ഒരു ഡാറ്റാസ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അതായത് ഒരു ജൂൺ ഇരുപത്തി ആറാം തീയതിയാണ് നിങ്ങളുടെ ആ ഒരു ഡാറ്റാസ് എല്ലാം വെരിഫിക്കേഷൻ ചെയ്ത് എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റുക ഇനി റെക്റ്റിഫിക്കേഷൻ ഓഫ് കംപ്ലയിൻസ് അതായത് നിങ്ങളുടെ അപേക്ഷയിൽ ആ ഒരു അതായത് ഡാറ്റ വെരിഫിക്കേഷൻ ചെയ്ത ആ ഒരു ഡീറ്റെയിൽസിന് ശേഷം പിന്നീട് ഈ ഒരു ജൂലൈ രണ്ടാം തീയതി വരെ അപേക്ഷയിൽ ആ ഒരു തെറ്റുകളൊക്കെ തിരുത്തുന്നതിനുള്ള അപേക്ഷകൾ നൽകാൻ സാധിക്കും ഇനി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് അത് പ്രൊഫഷണൽ അല്ല റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് പ്രൊഫഷണൽ അതായത് എട്ടാം തീയതിയാണ് അതായത് ജൂലൈ എട്ടാം തീയതിയും ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് അതായത് ഈ ഒരു നിങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റിൻ്റെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വന്ന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് അറിയിച്ച ശേഷം ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക ഈ ഒരു ജൂലൈ പത്തിനാണ് അതുപോലെ അതിനുശേഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ പത്താം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയാണ് അതായത് ജൂലൈ പത്ത് മുതൽ ജൂലൈ പതിനഞ്ചാം തീയതി വരെയും ട്രയൽ അലോട്ട്മെന്റ് വരിക പതിനഞ്ചാം തീയതിയാണ് ജൂലൈ പതിനഞ്ചിനാണ് ട്രയൽ അലോട്ട്മെന്റ് വരിക അതിനുശേഷം ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യാനുള്ള സൗകര്യം നിങ്ങൾക്ക് പതിനഞ്ചാം തീയതി മുതൽ പതിനാറാം തീയതി വരെ അതായത് ജൂലൈ പതിനാറാം തീയതി വരെ ലഭിക്കും അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക ജൂലൈ പതിനയ്യാം തീയതിയും അതിനുശേഷം ഓരോ അലോട്ട്മെൻറ്റ് വന്ന ശേഷവും വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ് അതിനുശേഷം ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യുകയും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അതായത് ആദ്യഘട്ടത്തിൽ വരുന്ന ഓപ്ഷൻസ് ആ ഒരു ഘട്ടത്തിൽ മാത്രമേ നൽകാൻ സാധിക്കുള്ളൂ അത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ഇപ്പോൾ ആദ്യം ഈ ഒരു പതിനാല് ഗവൺമെൻറ് കോളേജ് വന്നു എന്ന് കരുതുക നിങ്ങൾക്ക് പിന്നീട് ആ ഒരു ഓപ്ഷൻസ് അതായത് പതിനാല് നിങ്ങൾ ഒരു ആകെ കൊടുത്തിട്ടുള്ള ആ ഒരു പതിനാല് കോളേജിൽ ആകെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഒരു അഞ്ച് കോളേജ് ആണെന്ന് കരുതുക അപ്പോൾ അതിനുശേഷം ഫസ്റ്റ് അലോഡ്തിന് ശേഷം ബാക്കി കോളേജ് കൊടുക്കണം എന്ന് വെച്ചാൽ നടക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട കോളേജുകളൊക്കെ ആദ്യം തന്നെ അതായത് ഈ ഒരു കോളേജ് കോഴ്സ് ഓപ്ഷൻ എപ്പോഴാണ് വരുന്നത് ആ ഒരു ഘട്ടത്തിൽ വന്നിട്ടുള്ള ആ ഒരു കോളേജുകൾ ആ ഒരു സമയത്ത് തന്നെ വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട കോളേജുകൾ നൽകേണ്ടത് നിർബന്ധമാണ് പിന്നീട് ആ ഒരു കോളേജുകൾ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കില്ല പിന്നീട് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ മാത്രമേ ആ ഒരു കോളേജ് ഒക്കെ ഓപ്ഷനായിട്ട് വെക്കാൻ പറ്റുള്ളൂ അപ്പോഴേക്കും ആ ഒരു സീറ്റുകളൊക്കെ ഏകദേശം ഫില്ല് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഈ ഒരു ജൂലൈ ഇരുപതാം തീയതി വരെയും അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതിയും അതിനുശേഷം ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഫീ പേയ്മെൻറ്റിനും അതുപോലെ തന്നെ ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഈ ഒരു അപ്പോൾ ആ ഒരു ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി വരെ ഇരുപത്തി മൂന്നാം തീയതിക്കാണ് ഈ ഒരു എൽ ബി എസ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരിക അതിനുശേഷം ഇരുപത്തി അഞ്ചാം തീയതി വരെ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റും അതുപോലെ അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റും ചെയ്യാം അതിനുശേഷം തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഇരുപത്തിയാറാം തീയതിയാണ് അതായത് ജൂലൈ ഇരുപത്തി ആറാം തീയതിയാണ് തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇരുപത്തി ഒൻപതാം തീയതി ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി വരെയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുക ഈ ഒരു അലോട്ട്മെൻറ്റുകളൊക്കെ അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുള്ള അലോട്ട്മെൻറ്റ് അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻ്റുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് കോളേജിൽ അഡ്മിഷൻ എടുക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി ആണ് അതായത് ഈ ഒരു ജൂലൈ മുപ്പത്തി ഒന്നാം തീയതിക്കോ അല്ലെങ്കിൽ ഇരുപത്തി ഒൻപതാം തീയതി വരെയോ വിദ്യാർത്ഥികൾക്ക് അതായത് ഇരുപത്തി ആറിന് ശേഷം ഇരുപത്തി ഏഴാം തീയതി മുതലോ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കും അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് വരുന്നത് ഇരുപത്തിയാറാം തീയതിയാണ് ജൂലൈ അപ്പോൾ അതിനുശേഷം പിന്നീട് അതായത് തേർഡ് അലോട്ട്മെന്റ് വരുന്നത് ഇരുപത്തിയാറാം തീയതിയാണ് അതിനുശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റ് എന്നിങ്ങനെയുള്ള അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മുപ്പത്തൊന്നാം തീയതി വരെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടുന്നതും സാധിക്കും അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ള സീറ്റുകൾ ഫില്ല് ചെയ്യുന്നതിനായിട്ട് ഓൺലൈൻ അലോട്ട്മെൻറ്റും അതുപോലെ സ്പോട്ട് അലോട്ട്മെൻറ്റുകളും നടത്തപ്പെടും അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഓപ്ഷനുകളൊക്കെ ആ ഒരു ഘട്ടത്തിൽ തന്നെ നൽകാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്